തലമുറയുടെ മാറുന്ന വസ്ത്ര സങ്കല്പങ്ങൾക്ക് ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട്. കോവിലകം ഹെറിറ്റേജ്, ചേലകര, നിയർ SMT സ്കൂൾ. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊതുജനത്തിനായി തുറന്നുകൊടുക്കാത്തത് നഗരസഭാ ഭരണാധികാരികളുടെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണെന്ന് നാഷണൽ ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് ആർ സുജിത് ആരോപിച്ചു. പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ ഭരണാധികാരികളുടെ ജനവിരുദ്ധത തുറന്നു കാണിക്കാനായി നാഷണൽ ജനതാദൾ ഒക്ടോബർ 3-4 തീയതികളിലായി നഗരസഭാ പരിധിയിൽ കുറ്റവിചാരണ യാത്ര നടത്തുമെന്നും ആർ സുജിത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉപയോഗപ്രദമായ ഒരു രീതി ബസ് സ്റ്റാൻഡ് പഴയ പോലെ പ്രതാപത്തോടുകൂടി മുന്നോട്ട് വരണം, തുടർന്ന് നടക്കണം എന്നുള്ള നാഷണൽ ജനതാദളിന്റെ ആവശ്യപ്രകാരവും അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടനടി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അപ്പൊ ആ ഒരു ആവശ്യം മുൻനിർത്തി ജനങ്ങളിലേക്ക് അവബോധം വരുത്താൻ ഞങ്ങൾ ഒരു കുറ്റവിചാരണ യാത്ര നടത്തുകയാണ്. കഴിഞ്ഞ 9 വർഷമായി നഗരത്തിൽ യാതൊരുവിധ വികസനവും ഉണ്ടായിട്ടില്ലെന്നും MP ഫണ്ട് ചിലവഴിച്ച് പുനർനിർമ്മിച്ച മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ക്രെഡിറ്റ് UDFനും MPക്കും പോവാതിരിക്കാനാണ് ബസ് സ്റ്റാൻഡിൽ പശ്ചാത്തല സൗകര്യമൊരുക്കാൻ BJP ഭരണസമിതി വിമുഖത കാണിക്കുന്നതെന്നും ഇത് തുറന്നു കാണിച്ചുകൊണ്ട് ഉപതിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനാണ് കുറ്റവിചാരണ യാത്ര നടത്തുന്നതെന്നും ആർ സുജിത്ത് പറഞ്ഞു. പ്രാമുഖ്യം കൊടുക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താ പറഞ്ഞാൽ അവർ ഇലക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് കഴിവൂട്ടിയിട്ട് പെൻഡിങ്ങിൽ ഇടുകയാണ്. അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് പോകും ആ ബസ് സ്റ്റാൻഡ് വരുന്നുള്ള അവരുടെ കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം. നാഷണൽ ജനതാദൾ മഹിളാ ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, ജനറൽ സെക്രട്ടറി എ വിൻസെന്റ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.